യുദ്ധം ഇസ്രയേലിന് ഒരു താല്പര്യവുമില്ലെന്ന് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഹമാസുമായി കരാറുകളൊന്നുമില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാര്യങ്ങൾ വളരെ സങ്കീർണമാവുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. US ന്യൂസ് ബ്രോഡ്കാസ്റ്ററായ ഫോക്സ് ന്യൂസുമായി സംസാരിക്കവെയാണ് വെടിനിർത്തൽ സാധ്യമാവുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി നെതന്യാഹു പ്രസ്താവന ഇറക്കിയത്. ഗാസ സമാധാന ഉടമ്പടി 90% പൂർത്തിയായതായി നേരത്തെ അവകാശപ്പെട്ട അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം ഇതോടൊപ്പം തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഹമാസുമായുള്ള സമാധാന ഉടമ്പടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ വിശദീകരണം. യുദ്ധം അവസാനിക്കുന്നതിനുള്ള തടസ്സം ഹമാസാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് തടസ്സം നിൽക്കുകയാണ്. ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഷഠിച്ച് നെതന്യാഹു സമാധാന ഉടമ്പടി അട്ടിമറിച്ചതായി ഹമാസ് നേരത്തെ ആരോപിച്ചിരുന്നു. നെതന്യാഹുവിന്റെ കെണിയിലും തന്ത്രങ്ങളിലും വീഴുന്നതിനെതിരെ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായി ഹമാസ് പറയുന്നു. ജനങ്ങൾക്കെതിരായ ആക്രമണം നീട്ടിക്കൊണ്ടുപോകാൻ നെതന്യാഹു ചർച്ചകൾ ഉപയോഗിക്കുകയാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ജൂലൈ 2 അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതായും ഹമാസ് ഇപ്പോൾ അവകാശപ്പെട്ടു. അതിനിടെ മിനിഞ്ഞാന്ന് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. തീവ്രവാദ ഗ്രൂപ്പുകളെ തകർക്കുകയും ആക്രമണങ്ങൾ തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് IDF കഴിഞ്ഞ ഒരാഴ്ചയായി ആക്രമണ പരമ്പര നടത്തുന്നത്. വടക്കൻ വെസ്റ്റ് ബാങ്ക് പട്ടണമായ ടുബാസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് കമാൻഡർ സക്കറിയ സുബൈദിയുടെ മകനും ഉൾപ്പെടും. ഒരു ഭാഗത്ത് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ ഊർജിതമാക്കുമ്പോൾ തന്നെയാണ് ഈ ശ്രമങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടുള്ള നെതന്യാഹുവിന്റെ ഈ പ്രസ്താവനയും പുറത്തുവരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഒരു താല്പര്യവും ഇല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.